ഈശോയിലെ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, നോമ്പുകാലത്ത് അഞ്ചാമത്തെ ആഴ്ചയിലെ മാർച്ച് മാസം 25-ാം തീയതി മംഗളവാർത്ത പെരുന്നാളിൻ്റെ ദിവസമാണ്. മാർച്ച് 19-ന് ഔസേപിതാവിൻ്റെ തിരുനാൾ ആഘോഷിച്ചു. മാർച്ച് 25-ന് മംഗളവാർത്ത ആഘോഷിക്കുന്നു. മറിയം നമുക്ക് മാതൃകയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26-ാമത്തെ തിരുവചനം മംഗളവാർത്ത സ്വീകരിക്കുന്ന മറിയമാണ്. ഭയപ്പെട്ടവൾ, എങ്ങനെയത് സംഭവിക്കുകയെന്ന് ചോദിച്ചവൾ, മലകെല്ലാം അവൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവൾ മംഗളവാർത്ത അവസാനിപ്പിച്ച ഇതിനാണെന്നറിയാം. ഇതാ കർത്താവിൻ്റെ ദാസിൻ്റെ വാക്ക് പോലെ തന്നെ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ വാക്കുകൾക്ക് കീഴടങ്ങുന്നവർക്കാണ് നോമ്പുകാലം മാനസാന്തരമായിട്ട് മാറുന്നത്. കല്യാണ വിരുന്നിനെ കാനായിലെ മറിയം പരിചാരകരോട് പറഞ്ഞ വാക്കുകൾ എന്താ? അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. സ്നേഹമുള്ളവരെ, നോമ്പുകാലഘട്ടം നോഹ പേടകം വണന്നതുപോലെയാണ്. ദൈവത്തിൻ്റെ അളവിൽ, ദൈവത്തിൻ്റെ ആഗ്രഹത്തിലും ദൈവത്തിൻ്റെ നിയോഗത്തിലും നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു രക്ഷയുടെ അനുഭവമുണ്ട്. കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ ഇഷ്ടത്തിന് കീഴടങ്ങാൻ, കർത്താവിൻ്റെ പദ്ധതിക്ക് കീഴടങ്ങാൻ, കർത്താവിൻ്റെ നിയോഗങ്ങൾക്ക് നമ്മെ തന്നെ കീഴടക്കാൻ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മയുടെ മംഗളവാർത്ത തിരുനാൾ നിങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമാകട്ടെ. ആമേൻ.